നമ്മളെ കൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ടെങ്കിൽ നമ്മളെ കൊണ്ട് ആർക്കൊരു കൂട്ടുകാർക്കൊരു വിഷമം വരരുത്. ഞങ്ങൾ ചിരിക്കുന്നുണ്ട് നാട്ടോട്. ഞങ്ങൾക്ക് മാക്സിമം ശ്രമിക്കുന്നതിന്റെ അങ്ങേയറ്റം വരെ പോയി. എനിക്ക് ഇവരുടെ സേഫ്റ്റി നോക്കണം ഒന്നാമത്. ഹലോ കൂട്ടുകാർ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് രാത്രി കഴിക്കാൻ പറ്റിയില്ല, അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ കഴിച്ചു. എന്തായാലും മനസ്സ് ദൈവം ഞങ്ങൾക്ക് തന്നത് കാരണം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാവരും ഞങ്ങളോട് പറയുന്നുണ്ട് പോലീസ് കേസ് കൊടുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇല്ലീഗലായിട്ട് മൂവ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അവർക്ക് പിന്നെ ഭാവിയിൽ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ലീഗലായിട്ട് മൂവ് ചെയ്യാത്ത. അപ്പൊ ലീഗലായിട്ട് നമ്മള് ഈ കാര്യമൊന്ന് നമ്മള് ഇവിടത്തെ ഹെൽത്തിൽ പറഞ്ഞാൽ അവരെ ഇപ്പൊ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്കൊക്കെ വിടും, അവരുടെ ജോലിയും പോകും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മള് നമ്മളായിട്ട് ആരുടെയും ജീവിതം പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചിട്ടാണ് ഞങ്ങള് ഒന്നും ചെയ്യാത്തത്. സാരല്ല, ഞാൻ വിഷമിച്ചത് ഓർത്തിട്ട് എല്ലാവരും ഭയങ്കര സങ്കടമാണ്. നമുക്ക് സങ്കടത്തോടെ ഉള്ള ഒരു കൂട്ട് വേണ്ട. അപ്പൊ നമ്മള് ആ ഒരു പ്രശ്നം ഉണ്ടായി നമ്മളത് സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് മാറുകയാണ്. നമ്മളെ കൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ടെങ്കിൽ നമ്മളെ കൊണ്ട് ആർക്കൊരു കൂട്ടുകാർക്കൊരു വിഷമം വരരുത്. നമ്മളപ്പം മാറുവാണ് കേട്ടോ, നമ്മൾ ഇവിടുന്ന് അക്കോമഡേഷൻ മാറുവാണ്. എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. ഞങ്ങള് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കാണ്. അക്കോമഡേഷൻ എങ്ങോട്ടാണെന്നുള്ളതൊന്ന് ഉറപ്പിച്ചിട്ട്, കാരണം എപ്പോഴെപ്പോഴും മാറാൻ പറ്റില്ല. കുഞ്ഞു ബേബിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എപ്പോഴും ചെക്കപ്പും കാര്യങ്ങളും ഉള്ളത് കാരണം അങ്ങനെ മാറാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയൊക്കെ കുരുവിനാണ്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കമന്റ് ബോക്സിനകത്ത് കുറെ ആൾക്കാർ കമന്റ് ചെയ്ത് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നെഗറ്റീവ് കമന്റ്സ് മീൻസ് ആയിട്ടിരിക്കുന്നവരൊക്കെ ഇവരുടെ അടുത്തുള്ള കൂട്ടുകാരും ഇവരുടെ കൂട്ടുകാരും കണ്ടാ മനസ്സിലാവും. അപ്പൊ നമുക്ക് അവരോട് നമുക്കൊന്നും പറയാനില്ല, കാരണം അവർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാത്തോണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നത്. നമുക്ക് ഒന്നും പറയാൻ, അവര് പറയുന്ന എന്താ, നമ്മള് റെന്റ് കറക്റ്റ് ആയിട്ട് ആദ്യം നീ റെന്റ് ജോലിക്ക് പോ, ആ ജോലിക്ക് പോവാണ്ട് നീ റെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഞങ്ങള് റെന്റ് കൊടുത്തതിന്റെ കാര്യങ്ങളും എന്താ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ചേട്ടാ അല്ലേ ചേച്ചി. അപ്പോ ഞങ്ങള് റെന്റ് ഒക്കെ കൊടുത്തിട്ടാണ്, ഞങ്ങൾ വൈകിട്ടാണെങ്കിലും ഞങ്ങൾ റെന്റ് എല്ലാം കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഡെപ്പോസിറ്റും ഉണ്ട്, അല്ലാതെ ഞങ്ങൾ അവരുടെ ചെലവിലല്ലാട്ടോ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മള് ഈ വിഷയം നമ്മൾ അങ്ങനെ അധികം വലിയ പ്രശ്നമാക്കുന്നില്ല. പ്രശ്നമാക്കിയാല് നമുക്കറിയാതെ അവർക്ക് വല്ലാണ്ട് ബാധിക്കും. നമുക്ക് നമ്മളങ്ങനെ നമ്മള് കാരണം ഒരാളുടെ ജീവിതത്തിലും ഞങ്ങൾക്കൊരു എന്താ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നാളും അങ്ങനെ ജീവിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാണ് ഞങ്ങൾ നിന്നത്. നമ്മളപ്പോ കാരണം ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമ്മള് അവരുടെ കാര്യത്തില് വേറെ പ്രശ്നത്തിനോ കാര്യത്തിനോ ഒന്നിനും പോകുന്നില്ല കേട്ടോ. ഇനി മീൻസ് നമ്മള് അവരുടെ പേര് കേസ് കൊടുക്കാനോ, പൊനുവിന് ഇന്നലെ കണ്ണാടി മേത്ത് വീണിട്ട് ഷോൾഡർ വീണിട്ട് ഷോൾഡർ വേദനയുണ്ട്, ആ കഴുത്ത് വേദന എല്ലാം കൂടി ഇച്ചിരി നല്ലോണം കൂടി. അതും കൂടെ വന്നു, അത് മരത്തിന്റെ ഒരു ഇതാണ്. ഈ സി സെക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളു, ജസ്റ്റ് കഴിഞ്ഞ് ഇത്ര ദിവസമല്ലേ ഉള്ളൂ, 21 ദിവസം. ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർ ഇത്രയെങ്കിലും ഒന്ന് ഓർത്താ മതി, ഇത്രയും ഓർത്താ മതി, അതിനുള്ള ബോധമെങ്കിലും കാണിച്ചാ മതി. കണ്ട, നമ്മള് മൊത്തം പാക്കിങ്ങിലാണ് കേട്ടോ. കൊറേ സാധനങ്ങളുണ്ട്, ഇത് എവിടുന്ന് കൊറേയൊക്കെ അടുക്കി വെച്ചു. നമ്മൾ എത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മള് അന്നത്തോട് എന്ന് കാണിക്കരുത്, അന്നത്തെ നിന്ദിക്കരുത്. അന്നത്തെ നിന്ദിക്കരുത് പറയില്ല, പിന്നെ നിന്ദിക്കാനെ. എനിക്ക് കൊച്ചിനെ ഫീഡ് ചെയ്യണ്ടായിരുന്നു, എനിക്ക് എന്തായാലും ഭക്ഷണം കഴിക്കണം, ക്ഷീണം. ഇന്നലെ രാത്രി കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്നലെ രാത്രി അവര് വാതിലൊക്കെ ഭയങ്കര വലിച്ചടക്കലൊക്കെയായിരുന്നു. അവര് വാതിലൊക്കെ ഭയങ്കര വലിച്ചടച്ച് കുഞ്ഞിനെ ആണെ ഉറങ്ങാനും സമ്മതിക്കുന്നില്ല, ഭയങ്കര ഇതായിരുന്നു, ബഹളമായിരുന്നു. കുഞ്ഞിന്റെ മേത്ത് പോറലങ്ങനെ കളി അങ്ങ് മാറും. അവർക്ക് അറിയാം നമ്മുടെ കയ്യില് ഒന്നുമില്ല, ഞാൻ ജോബിന് പോകാൻ പറ്റാത്ത കൊണ്ട് ഇപ്പൊ ഒന്നുമില്ല. മാക്സിമം നമ്മളെ കൂട്ടാൻ നോക്കുവാണ്. അവര് ഈ മറ്റേ സിനിമയിലൊക്കെ ആണല്ലേ നമ്മുടെ എന്താ പറയാ ഞങ്ങൾ ചിരിക്കുന്നുണ്ട് നാട്ടോട്. ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. നമ്മള് ക്ഷമിച്ചുണ്ടല്ലോ, അവര് നമ്മളെക്കാട്ടിൽ മൂത്തവരാണ്.
അവർക്ക് 10-28-30 വയസ്സുണ്ട്. 30-32 വയസ്സുണ്ട് അവർക്ക്. പുള്ളിക്കാരി എന്നിട്ട് പൊന്നുവിനെ പിടിച്ചു തന്നി. ഇപ്പം ഇത് കണ്ണാടി വരച്ചിട്ട് പ്രശ്നമൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കയറി ഇളപെട്ടു. അപ്പൊ പുള്ളിക്കാരി എന്നെ തലണെന്ന് എന്റെ ഇവിടെ പിടിച്ച് മാന്ത് കരുത് കഴുത്തിന് നല്ല പാടുണ്ടോ? എന്താ പറയുക, എനിക്ക് സങ്കടം വരുന്നു. ഞാൻ പൊന്നുവിനെ നോക്കുന്നതാണ് അവരുടെ പ്രശ്നം. മനസ്സിൽ തട്ടുന്ന കൊറേ കാര്യങ്ങൾ ചേച്ചിന്നാലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് എന്റെ മനസ്സിലിരിക്കും. ഒരു ഗതിയില്ലാത്ത കാരണല്ലേ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഒരു ഗതിയില്ലാത്തതുകൊണ്ടല്ലേ എല്ലാവരും നിങ്ങൾക്ക് ഒരു ഗതിയില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാത്തത്? നമ്മളിവിടെ ഇവിടത്താണ് നിക്കുന്നേ. നമ്മുടെ മാക്സിമം എന്നാ നമ്മളിങ്ങനെ ഇരിക്കുന്നില്ലല്ലോ. നമ്മുടെ ഭാഗത്തുള്ളത് എന്തായാലും ദൈവം നമ്മളെ കാണാണ്ടിരിക്കുന്നില്ല. ഇന്നലെ പൊന്നുവിനെയും അങ്ങനെ ചെയ്തത് എനിക്ക് വല്ലാണ്ട് ഇതായിട്ടോ. കാരണം എനിക്ക് ഇവരുടെ സേഫ്റ്റി നോക്കണം ഒന്നാമത്. അത് മാത്രമാണ് ഞാൻ നോക്കേണ്ടത്. നമ്മള് നടക്കണ്ടൊക്കെ നടന്നു. ഇനിയിപ്പോ നമ്മള് വിഷമിക്കണ്ട. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഞാൻ ചേച്ചിനോട് കൊറേ സംസാരിച്ചു. മദ്യപിച്ചിട്ട് ഇപ്പൊ സംസാരിക്കണ്ട, നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന്. അപ്പത്തേക്ക് എന്നെ തല്ലണമെന്നും പറഞ്ഞു. പിന്നെ തള്ളി 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 ഇതാക്കി. അതാണ് ഏറ്റവും പ്രശ്നമായത്. ചേച്ചിയാണെങ്കിലും മാക്സിമം ക്ഷമിക്കുന്നതിന്റെ അങ്ങേ അറ്റം വരെ പോയി. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ തല്ലണോ, തല്ല 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 എന്നും പറഞ്ഞ് ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ വരികയാണ്. പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളത് അവര് ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു. അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ അവര് പറയുന്ന, അവര് നമ്മളെ എന്താണ് നെഗറ്റീവായിട്ട് നമ്മളെ എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. നമുക്കതിന് പേടിക്കാനൊന്നുമില്ല. നമ്മള് തന്നെ നമ്മളറിയുന്നവർക്ക് അറിയാം ഞങ്ങൾ എങ്ങനെയാണുള്ളത്. അവരുടെ കുറെ കുട്ടികൾ നമുക്കും അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം കുറെ ആൾക്കാർക്ക് സത്യങ്ങൾ മനസ്സിലാവുമായിരിക്കും. ഇവര് കൂടുതലും പറയാനില്ല. പിന്നെ നമ്മള് പറഞ്ഞ നമ്മള് സത്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമ്മള് അല്ലാണ്ട് വേറെ ഇതിനകത്ത് എന്താ പറയാ, വേറെ എന്ത് കയറ്റെന്ന് പറയാ, ഇരിക്കുക വേറെ എരി കയറ്റി പറയാന്നൊക്കെ പറയട്ടെ. അങ്ങനെ നമ്മള് അങ്ങനൊന്നും ഇല്ല കേട്ടോ. നമ്മള് ഉള്ള കാര്യം ഉള്ള പോലെ തന്നെയാ പറയുള്ളൂ, ഇനി പറയത്തുള്ളൂ. കാരണം നമ്മുടെ ഭാഗത്ത് സത്യമുള്ളത് കാരണമാണ് ഇന്ന് എത്ര ഫോൺ കോളും ഈ നേരം വരെ ഉണ്ടല്ലോ. എത്ര പേര് മെസ്സേജ് അയച്ചും നിങ്ങൾ നമ്മുടെ കൂട്ടുകാരെ തന്നെ എത്ര പേര് കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കുന്നൊക്കെ ഞാൻ കാണുന്നൊക്കെ ഉണ്ട്. ഇവിടെ അക്കോമഡേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാണ് പേടിച്ചു. അതാ എനിക്ക് ഭയങ്കര എന്റെ മനസ്സിൽ തട്ടിയതാണ് കേട്ടോ. കുഞ്ഞാകെ പേടിച്ചു. ഈ ഇന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല, മോളും കിടന്ന് ഞെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ നമ്മള് ആഘോഷമായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ള നമ്മള് ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നത്, അതാണ് പോലും ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഈ ബിരിയാണി നിങ്ങൾ എല്ലാവർക്കും ഉള്ള ബിരിയാണിയാണ് അല്ലേ. അപ്പൊ എല്ലാരും വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങള് വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇതില്ല. ഞങ്ങൾക്ക് വിഷമം കൊണ്ടിടക്കാൻ അറിയത്തില്ല. ഞങ്ങൾ ചിരിച്ചു തന്നെ എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരാണ് നമ്മുടെ കുടുംബത്തിലുള്ളത്. അതാണ് ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ഇരിക്കും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷത്തോടെ തന്നെ ഇരിക്കാൻ പറ്റും. പക്ഷേ കുഞ്ഞിന്റെ സേഫ്റ്റിയും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര വിഷമം വന്നു പോയത്. അപ്പൊ നമ്മുടെ വീഡിയോ പഴയപോലെ തന്നെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങളും എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരുമിച്ച് അക്കോമഡേഷൻ തപ്പാം. അക്കോമഡേഷൻ ഹണ്ടാണ് മക്കളെ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കേ.